നമസ്കാരം. ചുണ്ടിലൊരു പുഞ്ചിരിയും മനസ്സിൽ ഒരായിരം പുത്തൻ ആശയങ്ങളുമായി ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കണ്ടുറക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ബി പോസിറ്റീവിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. പ്രശസ്ത സംഗീതജ്ഞൻ ബീതോവൻ ഒരിക്കൽ പറഞ്ഞിരിക്കുന്നു, സംഗീതം എന്ന് പറയുന്നത് നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെയും ആധ്യാത്മിക ജീവിതത്തിന്റെയും ഒരു ഇടനിലക്കാരൻ എന്നാണ്. അത് വളരെ ശരിയാണ് അല്ലേ? കാരണം സംഗീതം ഇഷ്ടപ്പെടാത്തവർ ആരുമില്ല. മനസ്സിലെ പല മുറിവുകളും ഉണക്കാനുള്ള എന്തോ ഒരു ശക്തി സംഗീതത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആദ്യത്തെ സെഗ്മെന്റ് സംഗീതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരെണ്ണമാണ്. നമുക്ക് ആദ്യത്തെ സെഗ്മെന്റിലേക്ക് കടക്കാം. ശുഭ സംഗീതം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാഗ ചാർത്തു ഞാനോർത്തു പോകും, ഹരിനാമകീർത്തനം ഉണരും പുലരിയിൽ തിരുവാഗ ചാർത്തു ഞാനോർത്തു പോകും. ഒരു പിലിയെങ്ങാനും കാണുമ്പോളവിടുത്തെ, ഒരു പിലിയെങ്ങാനും കാണുമ്പോളവിടുത്തെ തിരുമുടി കൺമുൻപിൽ മിന്നിമായും, തിരുമുടി കൺമുൻപിൽ മിന്നിമായും. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. അകതാരിലാക്കുവാൻ എത്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം, അകതാരിലാക്കുവാൻ എത്തിടും ഓർമ്മകൾ അവതരിപ്പിക്കുന്നു കൃഷ്ണനാട്ടം. അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ, അടിയൻ്റെ മുന്നിലുണ്ട് എപ്പോഴും മായാതെ അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം, അവതാര കൃഷ്ണാനിൻ കള്ളനോട്ടം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം, ഒരു മാത്രയെങ്കിലും കേൾക്കാതെ വയ്യ നിൻ മുരളി പൊഴിക്കുന്ന ഗാനാലാപം, മുരളി പൊഴിക്കുന്ന ഗാനാലാപം. ഒരു നേരമെങ്കിലും കാണാതെ വയ്യെൻ്റെ ഗുരുവായൂരപ്പാനിൻ ദിവ്യരൂപം. ഇന്ന് ഇംഗ്ലീഷ് ഭാഷയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രമുഖനായൊരു വ്യക്തിയുടെ ജനനം നടന്ന ദിവസമാണ് ജനുവരി 22. 1561 ഇംഗ്ലീഷ് തത്വചിന്തകനും എഴുത്തുകാരനുമായ ഫ്രാൻസിസ് ബേക്കൺ ജനിച്ചു. അദ്ദേഹം ആധുനിക എസ്സേയുടെ പിതാവ് എന്നാണ് അറിയപ്പെടുന്നത്.
അദ്ദേഹത്തിൻ്റെ രചനകൾ നോവ മോർഗാനം, ദ അഡ്വാൻസ്മെൻ്റ് ഓഫ് സ്റ്റഡീസ് എല്ലാം അദ്ദേഹത്തിൻ്റെ രചനകളാണ്. ഏറെ സംഭാവനകൾ ഇംഗ്ലീഷ് സാഹിത്യത്തിന് അദ്ദേഹം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ മാളവിക, ഇന്ന് മറ്റൊരു പ്രശസ്ത വ്യക്തി കൂടെ ജനിച്ച ദിവസമാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം ലോക സിനിമയുടെ തന്നെ പിതാവെന്നറിയപ്പെടുന്ന ഡേവിഡ് ഗ്രിഫിത്ത്. ഡേവിഡ് ഗ്രിഫിത്ത് സംവിധാനം ചെയ്ത വളരെ പ്രശസ്തി നേടിയ ഒരു ചിത്രമാണ് ബർത്ത് ഓഫ് എ നേഷൻ എന്ന് പറയുന്നത്. ഇതുപോലെ ചരിത്രത്തിൽ ഇന്നത്തെ ദിവസത്തിൻ്റെ എല്ലാ പ്രസക്തികളും കോർത്തിണക്കിക്കൊണ്ടുള്ള നമ്മുടെ അടുത്ത സെഗ്മെന്റ് ചരിത്രത്തിൽ ഇന്ന്. ചലച്ചിത്ര രംഗത്തും മിനി സ്ക്രീൻ രംഗത്തും ഒക്കെ ഉള്ള താരങ്ങളുടെ വിശേഷങ്ങൾ കേൾക്കാൻ സാധാരണക്കാരായ ജനങ്ങൾക്കെല്ലാം ഏറെ താല്പര്യമുണ്ട്. അതിനുവേണ്ടി നമ്മൾ മാറ്റിവെച്ചിരിക്കുന്ന ഒരു സെഗ്മെന്റാണ് എനിക്ക് പറയാനുള്ളത്, ഒരു മുഖാമുഖം പരിപാടി. ചലച്ചിത്ര രംഗത്തും മിനി സ്ക്രീനിലും തന്റെ പ്രാവീണ്യം തെളിയിച്ചിട്ടുള്ള പ്രശസ്ത നടി സോണ നായരാണ് ഇന്ന് നമ്മുടെ അതിഥിയായ ബി പോസിറ്റീവിൽ എത്തിയിട്ടുള്ളത്. അതെ, സോന നായർ ഒരു ചലച്ചിത്ര നടി മാത്രമല്ല, ഒരു ബഹുമുഖ പ്രതിഭയാണ്, ഒരു ഗായികയാണ്, ധാരാളം പ്രത്യേകതകളുള്ള ഒരു വ്യക്തിത്വമാണ്. സോന നായരുടെ സ്വപ്നങ്ങളും വിശേഷങ്ങളും എല്ലാം നമുക്ക് കേൾക്കാം അടുത്ത സെഗ്മെന്റിലൂടെ. അടുത്ത സെഗ്മെന്റ് എനിക്ക് പറയാനുള്ളത്, നമസ്കാരം. ബിഗ് സ്ക്രീനിലെയും മിനി സ്ക്രീനിലെയും നിറഞ്ഞ സാന്നിധ്യം, ഏത് കഥാപാത്രവും തനിക്ക് വഴങ്ങുമെന്ന് തെളിയിച്ച അതുല്യ പ്രതിഭ, കുടുംബ സദസ്സുകളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി, മലയാളികളുടെ അഭിമാനമായി മാറിയ കലാകാരി ശ്രീമതി സോന നായരെയാണ് നമുക്ക് ഇന്ന് അതിഥിയായിട്ട് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം സോന ചേച്ചിയെ. സ്വാഗതം ചേച്ചി. താങ്ക് യു ശരൺ. ചേച്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ, ചേച്ചി യൂണിഫോം ഇട്ട് തുടങ്ങിയ കാലത്ത് തന്നെ ചലച്ചിത്ര ലോകത്തേക്ക് കടന്നു വന്നതല്ലേ, അപ്പം ഇത്രയും വർഷത്തെ ആ ഒരു ഇതിൽ എന്തൊക്കെ അനുഭവങ്ങളാണ് തോന്നുന്നത്? ശരി, എനിക്ക് തോന്നുന്നു 1985 ടി പി ബാലഗോപാലൻ എംഎ എന്ന് പറഞ്ഞിട്ട് സത്യനന്ദിക്കാട് സാറിൻ്റെ മൂവിയിൽ സിനിമ എന്താണ് എന്നറിയാതെ വന്നു വിട്ടതാണത്. ആക്ച്വലി വളരെ ആകസ്മികമായിട്ടാണ് ആ ചിത്രത്തിലെ എൻ്റെ ഒരു എന്താ പറയണ്ടത് രംഗപ്രവേശം എന്ന് പറയാം. കാരണം സ്കൂളിൽ അല്ലുതുമൻ സ്കൂളിലാണ്, കഴക്കൂട്ടം അല്ലുതുമൻ സ്കൂളിലായിരുന്നു എൻ്റെ സ്കൂളിംഗ് ഒക്കെ. അപ്പോൾ അന്ന് 85 അവിടുത്തെ ആ ഫിലിമിൻ്റെ ഷൂട്ട് നമ്മുടെ സ്കൂൾ അസംബ്ലിയൊക്കെ ആയിരുന്നു ലൊക്കേഷൻ. അപ്പം അങ്ങനെയാണ് സത്യനന്ദിക്കാട് എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭയായിട്ടുള്ള ഡയറക്ടർ ആരാണെന്നോ വിപിൻ മോഹൻ എന്ന ഛായാഗ്രാഹൻ ആരാണെന്നോ ഒന്നും അറിയാതെ സിനിമയിൽ ഒന്നും യാതൊന്നും അറിയാത്ത ആൾക്കാരുടെ ഇടയിലാണ് ആദ്യം വർക്ക് ചെയ്തത്. ആകെപ്പാടെ നമുക്ക് പരിചിതമാണ്. അന്ന് ആ കാലത്തും പരിചിതമായിട്ടുള്ളത് മോഹൻലാൽ സാറും ശോണു ചേച്ചിയും മാത്രമായിരുന്നു. ഇവർ രണ്ട് ആർട്ടിസ്റ്റുകളും അന്ന് ആ സ്കൂളിലുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ ആ സ്കൂൾ അസംബ്ലിയിൽ ഒരു പ്രയർ കൊയറിൽ, ഞങ്ങളുടെ സ്കൂൾ പ്രയർ കൊയറിൽ ഞാനും ഒരു പാട്ടുകാരിയായിരുന്നു. സാധാരണ ചെയ്തു പോകാനുള്ള കഥാപാത്രങ്ങളിൽ പോലും ഒരു സോന ടച്ച് കാണും ശരിക്കും. കാരണം പിന്നെ കണ്ണുകൊണ്ട് കഥ പറയുന്ന ഒരു വ്യക്തിയാണ് ചേച്ചി എന്ന് ഞാൻ പറയും. കാരണം എല്ലാ ഭാവങ്ങളും ആ കണ്ണിൽ വരും. അതെങ്ങനെയാണ് ഈ ഇത്രയും ഒരു സീക്രട്ട് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്? നമ്മൾ ശരിക്കും അതൊക്കെ ഒരു ബ്ലെസ്ഡ് ആണെന്ന് പറയാം. കാരണം നമ്മൾ നോർമലി ഒരു ലൈഫിൽ, നോർമൽ ലൈഫിൽ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ പോലും അയാളെ കണ്ണുകളിൽ നോക്കിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പം ആ കണ്ണുകളിൽ കൂടെ തന്നെയാണ് എല്ലാ എക്സ്പ്രഷൻസും അദ്ദേഹത്തിൻ്റെ എല്ലാം. ഇപ്പം ഏതൊരു വ്യക്തിയോടാണെന്നുണ്ടെങ്കിലും ആ വികാരങ്ങൾ മൊത്തം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കണ്ണുകളിലൂടെയാണ്. അപ്പം ശരിക്കും കണ്ണ് ഇല്ലെങ്കിൽ ഫേസ് ബോഡി എക്സ്പ്രഷൻ, ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നത് ആക്ടിങ്ങിൽ ഒരു പരിധിവരെ ആക്ടേഴ്സിനെ സഹായിക്കുന്ന ഒരിതാണ്. അപ്പം ഒരു പരിധിവരെ, കാരണം കണ്ണുകളിൽ കൂടെ വളരെ മൈൽഡായിട്ടുള്ള എക്സ്പ്രഷൻസ് കൂടിയും ശ്രദ്ധിച്ച് ചെയ്യുവാണെങ്കിൽ എല്ലാവർക്കും പറ്റുന്നതാണ്. അത് എല്ലാവർക്കും പറ്റുന്നതാണ്. അഭിനയ ആക്ടിങ് എന്ന് പറയുമ്പോൾ അഭിനയം എന്നുള്ളതിനപ്പുറമായിട്ട് നമ്മൾ ബിഹേവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ എന്നാൽ മാത്രമേ അതിനകത്തൊരു ലൈഫ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യത്തുള്ളൂ. ശരിക്കും റിയൽ ലൈഫിൽ കണ്ണുകൊണ്ട് കഥ പറഞ്ഞ വ്യക്തിയെ കുറിച്ച് ഒന്ന് പറയാമോ? സ്വന്തമാക്കിയ കണ്ണുകൊണ്ട് കഥ പറഞ്ഞ് സ്വന്തമാക്കിയ വ്യക്തി 1996 ഒരു സീരിയൽ ടെലി സിനിമയുടെ വർക്കിലാണ് ഞാൻ എൻ്റെ ഭർത്താവിനെ പരിചയപ്പെടുന്നത്. കണ്ണുകൾ കൊണ്ട് ആദ്യമൊന്നും കഥ പറഞ്ഞിരുന്നില്ല. ആദ്യം മിസ്സിന് അപ്പോൾ ഈ ഒരു ഷൂട്ടിങ്ങിൻ്റെ വല്ലാത്ത തിരക്കിലായിരുന്നു. അന്ന് രണ്ട് ദിവസം ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പ്രൊഡ്യൂസറിന് പൈസയുടെ ഒരു ഭയങ്കരമായിട്ടൊരു ഒരു സ്കാസിറ്റി വന്നപ്പോഴേക്കും മൊത്തത്തിൽ സെറ്റ് അങ്ങ് ഡള്ളായിപ്പോയി. കാരണം പ്രൊഡ്യൂസർ ഇല്ലാണ്ട് മുന്നോട്ട് വർക്ക് പോകത്തില്ല. ബാക്കി ഒരു 4-5 ദിവസത്തെ വർക്കും കൂടെ പെൻഡിങ് ആണ്.
അപ്പോഴേക്കും എന്താ പറഞ്ഞു വെച്ചാൽ നമ്മൾ ഷൂട്ട് എപ്പോഴും തുടങ്ങുമ്പോൾ ഭയങ്കര ആരവായിരിക്കുമല്ലോ, ഇടിമുഴക്കവും മഴയും കോളും എന്നുള്ള ലെവലിലായിരിക്കും, ഭയങ്കര സന്തോഷഭരിതമായിട്ടായിരിക്കും ഷൂട്ട് തുടങ്ങുന്നത്. രണ്ടാമത്തെ ദിവസമായപ്പോൾ മഴയൊക്കെ അങ്ങോട്ട് തോർന്നു, എല്ലാം അങ്ങ് നിശബ്ദമായിട്ട് ആൾക്കാരുമായിട്ട് നമ്മളെ വർക്കേഴ്സുമായിട്ട് ടെക്നീഷ്യൻസുമായിട്ടും ഇല്ലെങ്കിൽ കോ ആക്ടേഴ്സുമായിട്ടൊക്കെ ഒന്ന് സംസാരിക്കാനായിട്ടുള്ള ഒരു സമയം നമുക്ക് ലഭിച്ചു. അങ്ങനെയാണ് അതിൻ്റെ ഛായാഗ്രഹണം നിർവഹിച്ച ശ്രീ ഉദയൻ അമ്പാടിയെ ഞാൻ പരിചയപ്പെടുന്നത്. അത് കണ്ണുകൊണ്ട് കഥ പറഞ്ഞതാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കോ? അങ്ങനെ ജീവിതത്തിലേക്ക് ക്ഷണിച്ചു അല്ലെ. ചേട്ടൻ ഇപ്പോൾ എവിടെയാണ് എന്ന് പറയാൻ ഞങ്ങളുടെ പ്രേക്ഷകർക്കായിട്ട്. സിനിമാറ്റോഗ്രാഫറാണ്, കുറച്ചധികം സിനിമ മൂവി മീൻസ് കുറച്ചധികം മൂവീസിൽ സിനിമാറ്റോഗ്രാഫി ചെയ്ത വ്യക്തിയാണ്. ഇപ്പം മറ്റൊരു പ്രൈവറ്റ് ചാനലിൽ ഹെഡായിട്ടിരിക്കുകയാണ്. അറിയാതെ ലാലേട്ടൻ്റെ മുമ്പിൽ വന്നു, എന്നാൽ വീണ്ടും അറിഞ്ഞുകൊണ്ട് തന്നെ ലാലേട്ടൻ്റെ മുമ്പിൽ വന്നതാണ് നരനിലെ കുന്നുമേൽ ശാന്ത. ശരിക്കും ഇന്നും എല്ലാവർക്കും എല്ലാ തരം പ്രേക്ഷകരും അംഗീകരിച്ച ഒരു കഥാപാത്രമാണ് ശാന്ത. ശാന്തയെക്കുറിച്ച് എനിക്കെന്താ അത്, അതൊക്കെ എങ്ങനെയുള്ള മുഹൂർത്തങ്ങളാണ് അത്, അതൊക്കെ നമ്മളെ കയ്യിൽ ഈശ്വരനായിട്ട് വന്ന് ഭവിക്കുന്ന ചില നിമിഷങ്ങളാണ്. അപ്പോൾ ശരിക്കും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട്. ശരിക്കും നോക്കുകയാണെങ്കിൽ അരയന്നങ്ങളുടെ വീട്, പാസഞ്ചർ, ഇതിലൊക്കെ തകർത്ത് ചേച്ചി എന്ന് പറയുന്ന കലാകാരി തകർത്ത് അഭിനയിച്ചാണ്. തീർച്ചയായിട്ടും ഒരുപാട് ആരാധകരും ഉണ്ടായിരിക്കും. ഈ ആരാധകരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? മറ്റൊരു സ്റ്റേറ്റ്സിനൊക്കെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മളുടെ ഇവിടുത്തെ ആരാധന എന്നുള്ളൊരു രീതി വളരെ ജെന്വിൻ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ശരിക്കും സോനു ചേച്ചിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ സോനു ചേച്ചി നന്നായിട്ട് അഭിനയിക്കും, നന്നായിട്ട് പാട്ടും പാടും, അതൊരു പ്ലസ് പോയിന്റ് ആണ്. നന്നായിട്ട് അഭിനയിക്കും എന്ന് പറഞ്ഞാൽ ഒരു പരിധി വരെ ഇല്ല, നന്നായിട്ട് മധുരതരമായിട്ട് പാടും എന്നുള്ളത് വളരെ പേഴ്സണലി അനുഭവമുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. തീർച്ചയായിട്ടും ഞങ്ങളുടെ ബി പോസിറ്റീവിന്റെ പ്രേക്ഷകർക്കായിട്ട് ഒരു രണ്ട് ലൈൻ. ഉറങ്ങാതെ രാവുറങ്ങി മിഴിവാതിൽ ഇതൾ ചാരി നിഴൽ നാളം തിരിതാഴ്ത്തി മനസ്സു നീർത്തുന്ന പൂമെത്തയിൽ ഉറങ്ങാതെ ശരിക്കും. പിന്നെ സോനു ചേച്ചിയെ കുറിച്ച് പറയുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്, സെന്റിമെന്റ്സും കരച്ചിലും മാത്രമല്ല തനിക്ക് നന്നായിട്ട് ഹാസ്യവും വഴങ്ങുമെന്ന് തെളിയിച്ച ഒരു നല്ല ചലച്ചിത്രം നാടകമേ ഉലകം എന്ന സിനിമയിലെ ചേച്ചിയുടെ ഒരു തകർപ്പൻ പ്രകടനം, അതിനെ കുറിച്ച് ഹാസ്യം ഇത്ര നന്നായിട്ട് എങ്ങനെ കൈവശപ്പെടുത്തി? എനിക്ക് ഒട്ടും വഴങ്ങാത്ത ഒരു സാധനമാണ് ഈ നാടകമേ ഉലകം. വിജയ് തമ്പി സാറിന്റെ സിനിമയ്ക്ക് മുൻപായിട്ട് ഞാൻ പറഞ്ഞില്ലേ, എന്നെ ആദ്യമായിട്ട് ക്യാമറയ്ക്ക് മുൻപിൽ കൊണ്ടുവന്ന വിപിൻ മോഹൻ എന്ന ഛായാഗ്രാഹകന്റെ ആദ്യത്തെ സംവിധാനത്തിൽ വന്ന ഒരു പടമാണ് പട്ടണത്തിൽ സുന്ദരൻ. ആ സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് ചെറിയ രീതിയിൽ അല്ലേ, ചെറിയ രീതിയിൽ എന്ന് പറയണ്ട, എന്നെ സംബന്ധിച്ച് അതൊരു വലിയ രീതിയിലുള്ള കോമഡിയാണ് ഞാൻ ചെയ്തത് ആൾക്കാർക്ക് കാണും. പക്ഷെ ഇപ്പോഴും ഈ നരനെ പോലെ ആൾക്കാർ പലരും പറയുന്നുണ്ട് പട്ടണത്തിൽ സുന്ദരൻ എന്തായിരുന്നു പ്രകടനം. പക്ഷെ ഞാൻ അത് അന്ന് നിർത്തിയതാണ് കേട്ടോ, കാരണം ഇപ്പോഴും ഞാൻ കൊമേഡിയൻസിനെ കാണുമ്പോൾ തൊട്ട് നമസ്കരിക്കാൻ പറ്റുമെങ്കിൽ കൽപ്പന ചേച്ചിയൊക്കെ ചെയ്യുന്ന ആ ലെവലിൽ ചേച്ചി എത്തിയ ഒരു സംഗതിയായിരുന്നു നാടകമേ ഉലകം. കാരണം നമ്മുടെ പ്രേക്ഷകർക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടും. ഇത്ര സുരാജേട്ടൻ്റെ ഇവിടെയൊക്കെ ഈ പറഞ്ഞ പോലെ കട്ടക്ക് കട്ടക്ക് എന്ന് ഹ്യൂമർ ചെയ്യുന്നു. ആക്ച്വലി വളരെ എല്ലാ സിനിമകളിലും ഒരുപാട് ഇങ്ങനെ സെറ്റിലിറ്റി ആയിട്ട് ലൈക്ക് അത്തരങ്ങളിലുള്ള സെന്റിമെന്റൽ ക്യാരക്ടേഴ്സ് ചെയ്ത് ചെയ്ത് എന്റെ ശരീരത്തിന്റെയും എന്റെ മാനസിക ഇതും എല്ലാം ഞാൻ അതിലേക്ക് പരിമപ്പെടുത്തി വെച്ചിരിക്കുന്നതിന്റെ ഇടയിലായിരുന്നു ഈ ഒരു. നമ്മൾ കോമഡി ചെയ്യുമ്പം പ്രത്യേകിച്ച് കുറച്ച് ഈ പറഞ്ഞ മാതിരി സറ്റയർ കോമഡി അല്ല അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ഇളകി അഭിനയിക്കേണ്ടി വരും. സിറ്റുവേഷൻ കോമഡിയിലും നമ്മൾ അത്രയും അത്തരത്തിൽ ഇളകണ്ട. നമ്മളല്ലെങ്കിൽ ആൾക്കാരെ ചിരിപ്പിക്കാൻ നമ്മൾ ഒരുപാട് ബോഡി ലാംഗ്വേജിൽ നിന്നും ഒരുപാട് മാറി നമ്മൾ ചെയ്യേണ്ടി വരും. അത്തരങ്ങൾ ചെയ്യുന്ന ഒരുപാട് ആർട്ടിസ്റ്റുകൾ നമുക്കറിയാം, നമുക്ക് അവരുടെ രൂപം കാണുമ്പോഴേ തന്നെ നമുക്ക് ചിരി വരും. അപ്പം സറ്റേറിനെ വിട്ടുകൊണ്ട് നമ്മൾ ചിലപ്പോൾ കോമഡി ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഒരു അവസ്ഥയിലേക്ക് ഞാൻ പെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നമ്മളൊരു സെറ്റിലേക്ക് വന്ന് എത്തപ്പെടുമ്പോൾ ക്യാരക്ടർ അറിഞ്ഞു, ക്യാരക്ടറിൻ്റെ പെരുമാറ്റ ശൈലികളൊക്കെ മനസ്സിലായി തന്നെയാണ് സെറ്റിലേക്ക് വരുന്നത്. പക്ഷെ അവിടെ വരുമ്പോൾ നമുക്ക് സ്ക്രിപ്റ്റ് കയ്യിൽ കിട്ടുമ്പോൾ നമ്മൾ പിന്നെ അതിനൊരു ഇത് അയ്യോ ഇങ്ങനെ ചെയ്യേണ്ടതാണ്, ഓ എനിക്ക് പറ്റുമോ പറ്റുമോ,
പക്ഷേ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പം പല ആർട്ടിസ്റ്റുകളും പറയില്ലേ ചില സമയത്ത് ഇൻ ബിറ്റ്വീൻ ദിസ് ആക്ഷൻ ആൻഡ് കട്ട് പറയുമ്പോൾ നമുക്ക് എവിടൊന്നോ എന്തോ ഒരു ശക്തി വരുമെന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞതുപോലെ ഇമിറ്റേറ്റ് ചെയ്ത് ഞാൻ പറയുന്നതല്ല. തീർച്ചയായിട്ടും കാരണം ആൾക്കാർ എന്ത് വിചാരിക്കുന്നു ഒന്നും തോന്നില്ല. അതെല്ലാം കഴിഞ്ഞ് കട്ട് പറഞ്ഞതിന് ശേഷമാണ് ഇളകിയോ ഞാൻ ഇത്രയൊക്കെ കുഴഞ്ഞ് ചെയ്തു. പക്ഷെ അത് നന്നായിട്ട് സ്ക്രീനിലായിരിക്കും, ഓൺ സെറ്റിലായിരിക്കും എല്ലാരും ഓ നന്നായി ചെയ്തു എന്ന് പറയുമ്പോഴും പിന്നീട് റിലീസ് ചെയ്തതിന് ശേഷം ആൾക്കാർ ഒരുപാട് ആ ഒരു പർട്ടിക്കുലർ സീൻ തന്നെ എടുത്ത് ഇതിന്റെ എല്ലാം ഒരു ബേസ് അല്ലെങ്കിൽ അതിന്റെ ടോപ്പിൽ നിൽക്കുന്നത് ബ്ലെസ്സിങ്സ് തന്നെയാണ് കേട്ടോ. അതിനകത്ത് യാതൊരു സംശയമില്ല. എനിക്ക് ഒരുപാട് അനുഭവസ്ഥയാണ്. കാരണം നമ്മള് ഞാൻ ഒരിക്കലും എത്തപ്പെടാൻ പറ്റാത്ത ഒരു 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 ഏരിയയാണ് ബോളിവുഡ് എന്ന് പറയുന്നത്. അതെ അതെ, ഞാൻ ചോദിക്കാൻ വിചാരിച്ച മലയാളത്തിൽ നിന്ന് അന്യഭാഷാ ചിത്രത്തിൽ പോയി തിരിച്ചു വന്നവരാണ് ഏറ്റവും കൂടുതൽ മലയാളം. വളരെ ചുരുക്കം പേരിൽ ഒരാളാണ് ഹിന്ദി മേഖലയിലേക്ക്, തമിഴ് കന്നഡ എല്ലാവരും ചെയ്യുന്നുണ്ട്. പോയിട്ടുണ്ട് ഹിന്ദി ബോളിവുഡിൽ അധികം. ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അയ്യോ അത് ഗ്രേറ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ചാലും നന്നായിട്ട് ഹിന്ദി സംസാരിക്കും അല്ലേ? ഹിന്ദി നന്നായിട്ടൊന്നും സംസാരിക്കില്ല, അത്യാവശ്യം അറിയാം. ഹിന്ദി കേട്ടാ മനസ്സിലാവും, തിരിച്ച് അത്യാവശ്യം സംസാരിക്കും. അല്ലാതെ മലയാളം ഇംഗ്ലീഷ് മാത്രം ഡയലോഗ് പ്രസന്റേഷൻ പ്രോബ്ലം ഡയലോഗ് പ്രസന്റേഷൻ ഹിന്ദി അറിയാന്നുള്ളതുകൊണ്ടും എന്റെ ഡയലക്ട് ആക്സെന്റ് എല്ലാം അറിയാം എന്നുള്ളത് കൊണ്ട് വന്നില്ല. ബട്ട് ഈ മൂന്ന് സിനിമയിൽ ഞാനല്ല ഡബ് ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഒന്ന് ആദ്യം ചെയ്തതിൽ ഒരു ഗുജു സ്ലാങ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഒരിക്കലും ആ ഒരു ഹിന്ദിയിൽ നിന്നും നമ്മൾ പഠിച്ച ഹിന്ദിയിൽ നിന്നും അത് അത്രയും വരില്ല. അപ്പം പിന്നെ രണ്ട് പടവും ചെയ്തത് വേറെ ഡബിങ് ആർട്ടിസ്റ്റാണ്. പക്ഷെ ചെയ്തതെല്ലാം നമുക്ക് നമ്മൾ ചെയ്യുമ്പോൾ ആ ഒരു മലയാളത്തിന്റെ ഒരു ഡയലക്ട് ഫീൽ ചെയ്യും, ആ ഒരു ആക്സെന്റ് വരും എപ്പോഴും. അത് അങ്ങനെ ആയാണ് അവര് വന്നിട്ട് ഇവിടെ ചെയ്യുമ്പോഴും അതുകൊണ്ടായിരിക്കും മേ ബി വേറെ ആൾക്കാരെ വെച്ച് ഡബ് ചെയ്തത്. തീർച്ചയായിട്ടും ചേച്ചിയോട് ചോദിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. ചേച്ചി എന്ന് പറയുമ്പോൾ കുടുംബ സദസ്സുകളുടെ പ്രിയങ്കരിയായിരുന്നു. ഈ അടുത്തിടയ്ക്ക് കുടുംബ സദസ്സിലെ സാധാരണ സ്ത്രീകൾക്കെല്ലാം പെട്ടെന്നൊരു മാറ്റം വന്നു, ഒരു പെട്ടെന്നൊരു വേദനയൊക്കെ വന്നു. ഒരു കാര്യമുണ്ടായി, സോന നായർ മദ്യപിക്കുമോ എന്ന്. ശരിക്കും കാബാലിക എന്ന ടെലിഫിലിമിന് വേണ്ടി ചേച്ചിയുടെ ഒരു ക്ലിപ്പിംഗ്സ് ആയിരുന്നു. ശരിക്കും അത് പറയുകയാണെങ്കിൽ മധു സാറിൻ്റെ കൂടെ നന്നായിട്ട് തകർത്ത് അഭിനയിച്ച ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് മദ്യപിച്ചും സിഗരറ്റ് വലിച്ചും ഒക്കെ ഒരു കാബാലികയായിട്ട് മാറിയത്? കാബാലിക, അയ്യോ ശരിയാണ് കേട്ടോ. കാബാലിക എന്ന് പറയുന്നത് എൻ എൻ പിള്ള സാറ് എൻ്റെ ഒരു നാടകമായിരുന്നു പണ്ടത്തെ, ഭയങ്കര ഹിറ്റ് നാടകമാണത്. അപ്പം അതിനെ വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വൺ അവർ ഹാഫ് ആൻ ഒരു 30 മിനിറ്റ്സ് ടെലിസിനിമ ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ യുവ സംവിധായിക പ്രീതി പണിക്കർ എന്ന് പറയുന്ന ഒരു യുവ സംവിധായിക അതിന് സെലക്ട് ചെയ്തു. അപ്പം അതിലേക്ക് എൻ്റെ അടുത്താണ് ഇത് ആദ്യം വന്നത്. അപ്പം ഈ ഈ ഒരു കാബാലിക എന്ന് പറയുന്ന ഈ ക്യാരക്ടർ ശരിക്കും ഒരു പ്രോസ്റ്റിറ്റ്യൂട്ട് ക്യാരക്ടറാണ് നാടക ആ നാടകത്തിൽ, ഇല്ലെങ്കിൽ ആ കഥയിലെ പ്രധാന കഥാപാത്രം. ഈ പ്രോസ്റ്റിറ്റ്യൂട്ടിന് ഭയങ്കര പോസിറ്റീവായിട്ടുള്ള ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. കാരണം തൻ്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് അവള് ചാരിറ്റി വർക്കിന് വേണ്ടിയിട്ടാണ്. അപ്പം അത്തരങ്ങളിൽ ഉള്ള പ്രോസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചിന്തിക്കേണ്ടതിരിക്കുന്നു. അവന് അതെല്ലാം അവനവൻ്റെ രീതികളിൽ അവരവരുടെ ജീവിതോപാധിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. പക്ഷെ എന്നിരുന്നാലും എന്തോ ഇതിനകത്ത് എനിക്കൊരു പോസിറ്റിവിറ്റി ഫീൽ ചെയ്യും. അപ്പം ഞാൻ പ്രീതിയുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ കഥയായിട്ട് സംസാരിക്കും, പ്രീതി പറയുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ കാബാലിക മലയാള സിനിമയിൽ എനിക്ക് വേറെ ആരും കാണാൻ പറ്റുന്നില്ല, എനിക്ക് സോന നായർ തന്നെ മതി. അല്ല പിന്നെ പിന്നെ അപ്പൊ ഞാൻ എന്താ ഇതിനകത്തുള്ള പ്രത്യേകത? അപ്പൊ ഇങ്ങനെ പ്രോസിറ്റ്യൂട്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഞാൻ വൺസ് ഒരു ക്യാരക്ടർ നരനിൽ ചെയ്തിട്ടുണ്ട്, അത് വളരെ മാന്യമായിട്ടുള്ള ഒരു നല്ല കഥാപാത്രമായിരുന്നു. അതിന് ഒരു ഒരു ഇതാവരുത്, അതിനൊരു ഓപ്പോസിറ്റ് ചെയ്തുള്ള ഇത് വരല്ല്. പക്ഷെ എന്ത് ചെയ്താലും ഭംഗിയായിട്ടുള്ളതായിരിക്കണം ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഭംഗിയാണ്, ഒരു തരത്തിലുള്ള എക്സ്പോഷറും വേണ്ട, ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് വായിക്കുമ്പോഴത്തേക്കും അതിനകത്ത് മദ്യപിക്കുന്ന ഒരു സീനുണ്ട്, പ്ലസ് സ്മോക്കിംഗ് ഉണ്ട്. ഇത് രണ്ടും എൻ്റെ ജീവിതത്തിൽ ഞാൻ അന്നുവരെ തൊടാത്തതാണ്. അതിനുശേഷം ഇന്നും തൊട്ടുകൊണ്ടിരിക്കുന്നതല്ല. പക്ഷേ ഞാൻ ആ സീൻ കണ്ടിട്ടുണ്ട്, വളരെ നന്നായിട്ട് നമ്മുടെ ലൈഫിൽ നന്നായിട്ട് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി ചെയ്യുന്ന പോലെ സ്മോക്ക് ചെയ്ത് പുക ഇങ്ങനെ വിടുന്ന നല്ലൊരു സീൻ. അത് ആക്ച്വലി അത് അങ്ങനെ ചെയ്യുന്നത് കാരണം പിന്നെ മധു സാറിന്റെ മുൻപിൽ നമുക്കറിയാം ഗ്രേറ്റ് ആക്ടർ മധു സാറിന്റെ ഒക്കെ, മധു സാർ അതിലൊരു വികാരി അച്ഛനായിട്ടാണ് അതിൻ്റെ അകത്ത് ഒരു മെയിൻ ക്യാരക്ടർ, എന്നെ ഓപ്പോസ് ചെയ്യുന്ന ഒരു ക്യാരക്ടർ. ഈ ഒരു ക്യാരക്ടർ
ചെയ്യുമ്പോഴത്തേക്കും ഇത്തരങ്ങളിലുള്ള സീൻസുകളുണ്ട് എന്ന് എനിക്കറിയാം അറിയാം. പക്ഷെ ഞാൻ പ്രീതിയോട് പറഞ്ഞ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സ്ക്രീനിൽ വരുമ്പോൾ ഒരു തരത്തിലുള്ള എക്സ്പോസിങ്, അതായത് എൻ്റെ ബോഡി എക്സ്പോഷർ ഒരു തരത്തിലും വരാൻ പാടില്ല. അത്തരങ്ങളുള്ള ഒരു സീൻ ഒരിക്കലും എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. മാത്രമല്ല, എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ട്, അവർക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല. പ്രീതി അതിനെല്ലാം എല്ലാം ഓക്കെയാണ്, അതിൻ്റെ ഒന്ന് അങ്ങനെയാണെങ്കിൽ തന്നെ വിളിക്കണോ എന്നുള്ള രീതിയിലാണ് ചെയ്തത്. അത് അതുപോലെ തന്നെയാണ് ചെയ്തത്. വളരെ, കാരണം അത്രയും സെൻഷ്യസ് ആയിട്ടുള്ള കുറേ സിറ്റുവേഷൻസ് ഉണ്ട്. ആ സിറ്റുവേഷൻസ് എല്ലാം വളരെ ബോൾഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഒരു തരത്തിലുള്ള എക്സ്പോഷർ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് വളരെ ബോൾഡായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. പുതിയ പ്രോജക്ട്സ് ഒന്ന് രണ്ടെണ്ണം കമ്മിറ്റഡ് ആണ്. ഞാനൊരു തെലുഗു ഒരു മൂവി ചെയ്തിരുന്നു, തെലുഗു ചെയ്തിരുന്നു. അത് മലേഷ്യയിലായിരുന്നു, ഒരു മാസം ഷൂട്ട് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ മൂന്നാല് മലയാളം മൂവീസൊക്കെ വന്നു. വൺസ് ഞാനൊന്ന് അതിനകത്ത് തല വെച്ചതിന് ശേഷമേ ഞാൻ ഈ സിനിമയിൽ ഉള്ളൂ എന്ന് ഞാൻ പറയുള്ളൂ. കാരണം മൊത്തം ഇതാണല്ലോ നമ്മുടെ ഇൻഡസ്ട്രിക്കകത്ത്. നമ്മൾ ഇന്ന് പറയുമ്പോൾ അതിലുണ്ട് എന്ന് പറഞ്ഞ് നാളെ നമ്മളവിടെ അതിൽ വിളിക്കും എന്ന് വിചാരിച്ചിരിക്കുമ്പോൾ അവിടെ വേറെ ആളായിരിക്കും. അതുകൊണ്ട് ഞാനിപ്പോ ഒന്നും പറയുന്നില്ല. ഓക്കെ, സോന ചേച്ചി വീണ്ടും ഇനി അഭിനയമൊക്കെ ഒരു പരിധിവരെ എത്തി നിർത്തിയിരിക്കുകയാണ്. അടുത്തത് അഭിനയത്തിൽ നിന്ന് ഡയറക്ഷനിലോട്ട് പോകുന്നൊരു ന്യൂസ് വന്നു, ശരിയാണത്? എനിക്ക് ആഗ്രഹം ഉള്ള ഒരു മേഖലയാണ് അത് ആക്ച്വലി. പക്ഷെ അത് ഇപ്പോഴൊന്നും ഉണ്ടാകില്ല, എല്ലാം പഠിച്ചിട്ട് കുറേ സ്ക്രിപ്റ്റുകളൊക്കെ ഉണ്ട് കയ്യിൽ. പിന്നെ കുറച്ച് എഴുതും, പിന്നെ ഒരുപാട് സ്ക്രിപ്റ്റ് റൈറ്റേഴ്സിനെ ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് ഇത്തരങ്ങളിൽ. എപ്പോഴെങ്കിലും ഒരു നല്ല സ്ക്രിപ്റ്റിൽ എൻ്റെ ഒരു ഡയറക്ഷൻ ഏരിയ. ശരിക്കും പറയുകയാണെങ്കിൽ ഈ കലാകാരി ഇനിയും പ്രേക്ഷക മനസ്സുകളിലേക്ക് ഒരുപാട് കഥാപാത്രങ്ങൾ സമ്മാനിക്കേണ്ടതായിട്ടുണ്ട്. ശരിക്കും സോന നായർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് ഇനിയും അർഹിക്കുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്യാനിടയാവട്ടെ, വിജയ സോപാനങ്ങൾ കുതിച്ചു കയറാൻ സാധിക്കട്ടെ എന്ന് ബി പോസ്റ്റയും ഞങ്ങളൊക്കെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ശരിക്കും എന്ത് കാര്യവും ഒരു പോസിറ്റിവിറ്റി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ബി പോസിറ്റീവ് ആയിട്ട് തന്നെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ, നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങളായിട്ട് ഒന്നും ഉണ്ടാവില്ല. എത്ര നല്ല ക്രൂഷ്യൽ ഫീലാണെന്നുണ്ടെങ്കിൽ പോലും അതിനെ നല്ല രീതിയിൽ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ട് തന്നെ ഫേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എപ്പോഴും ഇങ്ങനെ പോസിറ്റീവ് എനർജി, ഇങ്ങനെ ആ ഒരു വൈബ് നമുക്ക് കൊടുക്കാൻ സാധിക്കും. എല്ലാ പ്രേക്ഷകരും വളരെ പോസിറ്റീവായിട്ടാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഇത്തരങ്ങളിലുള്ള ഒരു പോസിറ്റിവിറ്റി നിങ്ങൾക്കും എനിക്കും ഒരുപോലെ ഈശ്വരൻ കടാക്ഷിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ട്, കൈരളി പീപ്പിളിൻ്റെ എല്ലാ മറ്റ് ക്രൂ മെമ്പേഴ്സിനും എൻ്റെ വിനീതമായ നമസ്കാരം ഇതിലേക്ക് ക്ഷണിച്ചതിന്. പ്രത്യേകിച്ച് ശരത്, നിങ്ങളുടെ മുൻപിൽ ഒരു ആങ്കർ എന്നുള്ളതിനപ്പുറമായിട്ട് എൻ്റെ ഒരു ബ്രദർ കൂടെയാണ്. താങ്ക് യു ശരത്. ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന് പറയുന്ന ഒരു സാഹസിക സഞ്ചാരിയെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു സാഹസിക സഞ്ചാരിയായിരുന്നു. അദ്ദേഹം പറയാറുണ്ട്, ഞാൻ എവിടെ വേണമെങ്കിലും പോകാൻ തയ്യാറാണ്, പക്ഷേ ആ പോകുന്ന പോക്ക് മുന്നോട്ടായിരിക്കണമെന്ന് മാത്രം. ഒരു കഥയുണ്ട്, അദ്ദേഹം ഒരിക്കലൊരു വനത്തിൽ എത്തിയിരിക്കുകയാണ്. ആ സമയത്ത് എവിടെ നിന്ന് ഒരു സന്ദേശം വന്നു, കുറച്ച് ആൾക്കാർക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ചേരാൻ താല്പര്യമുണ്ട്, നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്, അങ്ങോട്ടുള്ള വഴി എങ്ങനെയാണ്? അപ്പോൾ അദ്ദേഹം ആ സന്ദേശത്തിന് മറുപടി അയച്ചത് ഇങ്ങനെയായിരുന്നു, വഴി ഉള്ളിടത്ത് വരാൻ താല്പര്യപ്പെടുന്നവരാണ് അവർ എങ്കിൽ എനിക്ക് അവരെ എൻ്റെ കൂട്ടത്തിൽ ചേർക്കാൻ താല്പര്യമില്ല. വഴിയില്ലാത്തടത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നവരും വഴിയില്ലാത്ത ഇടത്ത് വഴി ഉണ്ടാക്കി ഇട്ടിട്ട് പോകുന്നവരുമാണെങ്കിൽ മാത്രം അവരെൻ്റെ കൂടെ കൂടിയാൽ മതി എന്നാണ്. ഇതിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം എന്താണ്? മറ്റുള്ളവർ തെളിച്ച വഴിയെ പോകാതെ സ്വയം പുതിയ വൻകരകൾ കണ്ടെത്തി, നമ്മുടെ പുതിയ വഴികൾ കണ്ടെത്തി മറ്റുള്ളവർക്ക് കൂടി ഒരു പ്രചോദനമാവുക. അങ്ങനെ ഈ ഒരു ദിനത്തിൽ മറ്റുള്ളവർക്കെല്ലാം ഒരു പ്രചോദനമാകാൻ ബി പോസിറ്റീവിൻ്റെ പ്രേക്ഷകർക്ക് കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. ബി പോസിറ്റീവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ എഴുതിയറിയിക്കുക. അറിയിക്കേണ്ട വിലാസം: ബി പോസിറ്റീവ്, പനോരമ മീഡിയ, ചെട്ടിക്കുളങ്ങര, തിരുവനന്തപുരം 1. ഫോൺ 0471-2466-160. ഇമെയിൽ panorama.tvmedia@gmail.com. നമ്മൾ ഇന്ന് പങ്കുവച്ച എല്ലാ ആശയങ്ങളും സെഗ്മെന്റ്സും നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.